ഇല്ലല്ലോ. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് സത്യമാണ്, എല്ലാവരും ചെയ്യുന്നതല്ലേ. ഇപ്പൊ ഞാനും താങ്കളും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ലേ ജീവിക്കുന്നത്. അതിന്റെ അത് അങ്ങനെയുള്ളു. തീർച്ചയായിട്ടും അത് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അറിയുന്നവരോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിലൊരു എനിക്കൊരു വിശ്വാസ്യത വന്നതിന് ശേഷമാണ് ഏത് ബ്രാൻഡാണെങ്കിലും ഞാൻ അസോസിയേറ്റ് ചെയ്യാറ്. അജിനോറയും അതേപോലെ തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീ അജി പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാണ് ഇവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സത്യസന്ധതയുടെ ഒരു പ്രാധാന്യം കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഉള്ള ഒരു ഇനിയുള്ള കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസരങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ നമുക്ക് പലപ്പോഴും നമ്മൾ ആശയക്കുഴപ്പത്തിലാവാറുണ്ട്. ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് കോഴ്സ് കഴിഞ്ഞ് പുതിയതായിട്ട് അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന കുട്ടികൾ, അപ്പൊ അവർക്കൊക്കെ ഒരു ഗൈഡിങ് ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റ് വർദ്ധി ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആവുക എന്ന് പറയുന്നതാണ് ഒരാളുടെ ജീവിതത്തിന്റെ ഗതി എങ്ങോട്ട് പോകുന്നു എന്ന് തീരുമാനിക്കുന്നത്. അജിനോറയിൽ എനിക്കൊരു പ്രത്യേകത, നമ്മള് കേരളത്തിലുള്ള ഒരുപാട് പേർക്ക് ഇംഗ്ലീഷിന് പരിജ്ഞാനം ഇല്ല എന്നുള്ളൊരു ഒരു കോംപ്ലക്സ് എവിടെയോ ഉള്ളിൽ ഇങ്ങനെ ഉള്ളതായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പം അജിനോറയിലും അതിനും എവിടെയൊക്കെയാണ് വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പോയിന്റ്സ് ഒക്കെ സ്ട്രോങ് ആക്കാനുള്ള, വെറുതെ ഒരു കോഴ്സ് പറഞ്ഞു കൊടുത്ത് അങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഒരാളെ സ്ട്രോങ് ആക്കി ലോകത്തിലേക്ക് ഇറക്കി വിടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെയുള്ള വളരെ സുരക്ഷിതമായ വിശ്വാസ്യമായ സംവിധാനങ്ങൾ അജിനോറയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നി. ഇത് സിനിമയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. അത് നല്ലൊരു, എല്ലാം കൊണ്ടും നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് തോന്നി, നന്നായിരിക്കുമെന്ന് തോന്നി. അവർക്കും ആഗ്രഹമുണ്ടെന്ന് തോന്നി, എനിക്കും ആഗ്രഹമുണ്ടെന്ന് അവർക്കും തോന്നി. അപ്പൊ അങ്ങനെ അതൊന്നും ഇപ്പൊ പറയുന്നില്ല, എല്ലാം അതിൻ്റെതായിട്ടുള്ള സസ്പെൻസ് നിൽക്കട്ടെ. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, ആ സമയത്ത് മൊബൈൽ ഫോൺ പോലും ഇല്ല. അല്ല, ആ സമയത്തും മിടുക്കികളുണ്ട്, ഇപ്പോ മിടുക്കികൾ ഒരുപാടുണ്ട്. അത് കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നാച്ചുറലി. ഇപ്പൊ ഒരു 10 വർഷം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ഇന്നുള്ള സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു എന്നു നമുക്ക് തോന്നും. അപ്പൊ അത് ഉള്ള സമയത്ത് ഉള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് ഭംഗിയായിട്ട് ജീവിക്കുക എന്നുള്ളതന്നെ ഉള്ളൂ. അന്നത്തെ സ്ത്രീകൾ അത് ഭംഗിയായിട്ട് ചെയ്തിരുന്നു, ഇന്നത്തെ സ്ത്രീകൾ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ ഭംഗിയായി ഉപയോഗിക്കുന്നു.